കസവിന്റെ താളമൊഴിഞ്ഞ കൈത്തറികളിൽ പടരുന്നത് കണ്ണീരിന്റെ ഉപ്പ്. കോവിഡ് പ്രതിസന്ധിയിൽ തകർന്നടിഞ്ഞ കൈത്തറി മേഖലയിലെ നെയ്ത്ത് തൊഴിലാളികൾ ഇപ്പോൾ പട്ടിണിയിലാണ്. നെയ്ത്തിനാവശ്യമായ സാധന സാമഗ്രികൾ എത്തേണ്ടത് അന്യ സംസ്ഥാനത്തു നിന്നും ആണെന്നതാണ് കൈത്തറി മേഖലയെ പ്രതിസന്ധിയിലാക്കാൻ പ്രധാന കാരണം. നൂലിഴകളാൽ കാവ്യം തീർത്ത തൊഴിലാളികൾ സാമൂഹ്യ അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന ഒരു നേരത്തെ അന്നം കൊണ്ട് ജീവൻ നിലനിർത്തുകയാണ്. കോവിഡ് മഹാമാരിയുടെ രണ്ടു ഘട്ടവും നെയ്ത്ത് തൊഴിലാളികൾക്ക് ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല. ലോക്ക്ഡൌൺ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്ന മാസക്കണക്കിലാണ്, രണ്ടു മാസം മൂന്ന് മാസം. ഇതാ ഇപ്പോൾ ഒരു മാസമായിട്ട് നെയ്ത്തിന് നൂലും പാവും കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രശ്നയിലാണ്. പഞ്ചായത്തിൽ നിന്ന് ഒരു നേരം ചാപ്പാട് ഒരാളും മാത്രം വരാറില്ല, അത് പോരാ. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ ഈ നൂലും പാവും എത്രത്തോളം നമ്മുടെ ഗവൺമെൻറ് എത്തിത്തരാനുള്ള സഹായം ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും. തമിഴ്നാട്ടിൽ ഇന്ന് വരുന്നത് പാവും നൂലും കോലും. ഇവിടെ മാത്രമല്ല, എരവത്തോടി മാത്രമല്ല, നമ്മുടെ നെയ്ത്തുകാർ എവിടെയൊക്കെ ഉണ്ടാവും അവിടെ എല്ലാവർക്കും ഇതന്നെ ബുദ്ധിമുട്ട്. ഇതൊന്ന് സഹായിച്ചു കൊടുക്കണം. ഇത് അന്വേഷിക്കാതെ ചിലവരുണ്ട്, അതൊന്നും പാടില്ല. പാവങ്ങളെ രക്ഷിക്കുന്നത് ഗവൺമെൻറ്റാണ്. അതിനെ മന്ത്രിമാരെ ഇടപെട്ട് ഇതൊന്ന് തീർത്തു കൊടുക്കണം. കൈത്തറി മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 1500 കുടുംബങ്ങളാണ് തിരുവില്ലാമലയിലുള്ളത്. കൈത്തറി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഭരണകൂടം എത്രയും വേഗം ഇടപെടണമെന്നാണ് നെയ്ത്ത് തൊഴിലാളികൾ പറയുന്നത്. നിലവിൽ ചേലക്കര MLA ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ മുൻപ് ചേലക്കരയെ പ്രതിനിധാനം ചെയ്ത കാലത്താണ് ഈ മേഖലയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. തങ്ങളുടെ ദുരിതം തീർക്കാൻ സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് തിരുവില്ലാമലയിലെ നെയ്ത്ത് തൊഴിലാളികൾ. പിന്നെ വീണ്ടുമായിട്ടോ ഇപ്പോൾ തീരെ ഒരു മാസം കൊണ്ട് ഒരു പ്രവർത്തനവുമില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഗവൺമെൻറ് ഒന്നും കിട്ടാനുള്ളതൊന്നും അതിന് കാലകാലം കിട്ടാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രൊഡക്ഷൻസിൻ്റെ തന്നെ 98 മുതൽ 3 വർഷത്തെ പ്രൊഡക്ഷൻസിൻ്റെ കിട്ടാനുള്ളത് പല മാസം പല നിയോജനം പല MLA MLA മറ്റ് ബന്ധപ്പെട്ട വകുപ്പിനും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അനുകൂലമായ മറുപടിയോ മറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇനിയെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി കെ രാധാകൃഷ്ണൻ സ്പീക്കറാണ് കാലഘട്ടത്തിൽ ഒരുപാട് സഹായം ഈ രണ്ട് സൊസൈറ്റി കൈത്തറി മേഖലയ്ക്ക് ചെയ്തുവെന്ന് അദ്ദേഹം ഇനിയും ഇടപെട്ട് ഞങ്ങൾ ഈ പ്രതിസന്ധി പരിഹരിച്ചു തരണമെന്ന് ഞാൻ വളരെ താഴ്മയാണ് വ്യക്തമാക്കുകയാണ്.